ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലത്തെ ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യത്തെ ചേരുവക എന്ന് പറയുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടിയാണ് ഇച്ചിരിയും കൂടെ സോഫ്റ്റ് ആവാൻ നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി 1 കപ്പ് മൈദപ്പൊടിക്ക് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് തൈര്. ഞാൻ എടുക്കുന്ന തൈരിന് അധികം പുളിയില്ലാത്ത തൈര് വേണം. മാത്രമല്ല നല്ല കട്ടിയുള്ള തൈര് വേണം. ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള കേർഡ് യോഗേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ മേടിക്കുന്ന തൈരിന് പുളി കുറവല്ലേ. അപ്പൊ ആ തൈരും കൂടെ നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് ഒന്ന് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തു, എന്നിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തതാ ഈ ഒരു രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിനാണ് ഇരിക്കുക. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇനി അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു മാവ് എടുത്ത് നേരെ തന്നെ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്തായാലും കയ്യിൽ അല്പം വെള്ളം നനച്ചിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളമാണ്. എന്നിട്ടാണ് ഇത് ഷേപ്പാക്കി ഇടുന്നത്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ ഇത് എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടായിട്ടുണ്ട്. ആ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് അത് മാവ് ഇതുപോലെ ഷേപ്പാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മാവിൽ നിന്ന് എടുത്ത് നമുക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പം ഇതാ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡോണറ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. നമുക്ക് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഡോണറ്റ് എന്ന് പറയുന്നത്. അതേ ഡോണറ്റിൻ്റെ അതേ സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ളതാണ്. മാത്രമല്ല അതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്കിതിനകത്തോട്ട് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ഈസ്റ്റ്, മുട്ട ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാനിതാ ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇന്ന് നല്ലൊരു ഗോൾഡൻ കളറാവും. അതുവരെ നമുക്കിതൊന്ന് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇതാ ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും, ഒത്തിരി അങ്ങ് കറുപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. അപ്പം ഞാൻ എന്താ ഇത് ഇങ്ങനെ കോരി ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലൊക്കെ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ബാച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സമയം നമ്മുടെ മാവ് ഒന്ന് കാണിക്കാട്ടെ. ഇച്ചിരി ക്ലോസപ്പിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ട നല്ല ആ മാവിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി കണ്ടോ. നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു മാവ് പോലെയാണ് ഇരിക്കുക. അത് ആ തൈരിൻ്റെ നമ്മൾ ചേർത്തത് കൊണ്ടുള്ള ഒരു ഒരു സോഫ്റ്റ്നെസ് ആണ് നമുക്ക് മാവിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ചിന്തിക്കേണ്ട ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ എങ്ങനെയാണ് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം വേണ്ട. അത് തൈര് ചേർത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇനി ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുത്ത് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ കഴിക്കാം. ഒന്ന് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. കാരണം ഇപ്പോൾ മധുരം ഒന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ മധുരം ഒട്ടും തന്നെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പം ഈ കാണുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് പഞ്ചസാര അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. തൈരും മൈദയും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി മധുരത്തിൽ കൊടുക്കണമെന്നുള്ളവർക്ക് അത് കൊടുക്കാനുള്ള അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം. അതിനോടൊപ്പം ഒരു കൊച്ചു ഫ്ലേവറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് അടുത്തത് ഒരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാവാം. ഞാൻ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഇതേപോലെ പട്ട പൊടിച്ചതാണിത്. അതിപ്പം ഇത് അങ്ങനെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി അതല്ല, ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, ഒന്ന് പട്ട പൊടിച്ചത് അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്നാക്ക് എടുക്കുക, ഈ പഞ്ചസാരയിൽ ഒന്ന് പുരട്ടിയെടുക്കുക. ഇത്രയും മതി. പിന്നെ നമ്മൾ ഈ പുരട്ടിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സ്നാക്ക് ചെറിയൊരു ചൂടെങ്കിലും ഉണ്ടായിരിക്കണം. അത്യാവശ്യം കയ്യിൽ പിടിക്കാവുന്ന ചൂടാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ ചൂടോടു കൂടിയുള്ള ആ സ്നാക്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കയറി ഒട്ടിയിരിക്കും. അപ്പം നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സെർവിംഗ് പ്ലേറ്റ്. ഇതിനകത്തോട്ടൊന്ന് മാറ്റിവെക്കുന്നുണ്ട്.
ഇതാ അത്രേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു തരം സ്നാക്കാണിത്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കണേന്നുള്ളത് കാണണ്ടേ? അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ഞാൻ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. നല്ല ബ്രെഡൊക്കെ ഉണ്ടല്ലോ, നല്ല ബ്രെഡ് ഉണ്ടാക്കിയിട്ട് വന്ന ഉടനെ കഴിക്കുന്ന ബ്രെഡിൻ്റെ അതേ സോഫ്റ്റ്നെസ്സാണ് അതിന്. നല്ല സ്വാദുമാണ്, നമുക്ക് പെട്ടെന്നാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യാനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.